അല്ല നാസർക്ക, ഇന്ന് ഫുഡൊന്നുമില്ലേ? ചെടി നോക്കി നിക്കലാണോ? ബീഫ് വരട്ടിയതാ? പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയല്ല നാസർക്ക. പറ്റിക്കാനല്ല, നാടൻ ബീഫ് വരട്ടി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല നാടൻ ബീഫ് വരട്ടിയത് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനമാണ് ബീഫ്, നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് വേണം, മഞ്ഞപ്പൊടി വേണം, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ഉലുവ, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക് പൊടി, ഉപ്പ്, ചെറിയുള്ളി, മുളക് പൊടി, മീറ്റ് മസാല, വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചാണ്, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി, തക്കാളി, വെളിച്ചെണ്ണ, ഇത്രയൊക്കെ സാധനമാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റണം. കുക്കറിലിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ആക്കി പിന്നെ വരട്ടി എടുക്കാം. നമുക്കത് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ ചെറിയുള്ളി ഇടാം, ഇഞ്ചി ഇടാം, വെളുത്തുള്ളി, കരിവേപ്പില ഒക്കെ ഇതിൽ തന്നെ ഇട്ടേക്കാം, തക്കാളി, പച്ചമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം കുറച്ചാണ് ഇടാം, ഒരു അതിയിട്ട ടൈപ്പ് വരും. മല്ലിപ്പൊടി ഇടാം, മുളക് പൊടി, മീറ്റ് മസാല, മസാല കുറച്ചിട്ടാൽ മതി, മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ കുറച്ച്, ഉപ്പിട, കുറച്ച് കുരുമുളക് പൊടി, നന്നായിട്ട് കുഴക്കണം. നന്നായിട്ട് നമ്മൾ കഴിയുകൊണ്ട് വെള്ളമൊന്നും ഉണ്ടാകരുത്, നന്നായിട്ട് കുഴക്കണം. നന്നായിട്ട് കഴിയുകൊണ്ട് കുഴച്ച് പിടിപ്പിക്കണം ഈ സാധനം. അപ്പം നമ്മുടെ ഇത് കുഴച്ച് റെഡിയായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഒരു 4 വിസിൽ വന്നാൽ മതി. അതിപ്പോൾ ഇളയ ബീഫാണെങ്കിൽ 2-3 വിസിലൊക്കെ മതി. നിങ്ങൾ ബീഫ് നോക്കിയിട്ടാണ് വിസിൽ നോക്കേണ്ടത്. ഇത് 4 വിസിൽ വേണം. ഇത് ലേശം മൂപ്പിള്ള ാണ്. അപ്പം നമുക്കിത് അടയ്ക്കാം, അടുപ്പത്ത് വെക്കാം. അപ്പം നമ്മുടെ ബീഫ് വെന്തിക്കുമെന്ന് നോക്കാം. ചെറിയ ഗോപ്പാക്കി വെച്ചാണ്. അപ്പോൾ ഹെയറൊക്കെ പോയി. ബീഫ് നന്നായിട്ട് വെന്തുണ്ട്. നമ്മൾ വെള്ളം ഒന്നും വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇരുന്നുണ്ട്. എന്താ തീരെ വെള്ളം ഒഴിക്കണ്ട. ബീഫ് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിൽ വരും. ഈ വെള്ളമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കറക്റ്റ് വേവാണ്. ഇത് ഏകദേശം ഏകദേശം വേവുള്ള ഇറച്ചിയായതുകൊണ്ട് കറക്റ്റ് 6 വിസിലടിഞ്ഞിട്ടുണ്ട്. 6 വിസിലാണ് ഇതടിച്ചത്. നമ്മുടെ ബീഫ് പരട്ടാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ വെളിച്ചെണ്ണ വയ്ക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പട്ടയും ഇതൊക്കെ ഒന്ന് കൊടുത്ത ഒരു സ്മെല്ല്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ചുവന്ന് ഏകദേശം കരിവേപ്പില കുറച്ച് വെള്ളിയുണ്ടായിരുന്നു. കുറച്ച് മല്ലിപ്പൊടി
മുളക് പൊടി കുരുമുളക് പൊടി മീറ്റ് മസാല നമ്മൾ അതിലിട്ടുണ്ട് അതിൽ വാച്ചാണ് കുറച്ച് അതിലിട്ടുണ്ട് വാച്ചാണ് ഇതിലിട്ട് ചുപ്പിടട്ടോ ഇനി വാങ്ങി നോക്കിയിട്ട് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇടുക നീ നമ്മുടെ ബീഫ് വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അവസാന ഘട്ടം ഒരു മിനുക്ക് പണി കൂടി ഉണ്ട് അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ ഉള്ളിയാണ് അത് ലാസ്റ്റാണ് നമ്മളുടെ ഇത് മല്ലിച്ചപ്പ് പുതിന ഞാൻ വെട്ടിയച്ചോട് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇടേണ്ടതാണ്